ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. കുടുംബം. കുടുംബം എന്നാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത്. ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ, കുടുംബനാഥ, മക്കൾ എന്നിവരടങ്ങുന്നു. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മാതാപിതാക്കൾ ഉള്ള കുടുംബത്തിൽ അനുഗ്രഹമുണ്ടാകും. ഒരു കുടുംബ സങ്കീർത്തനം എന്ന നിലയിൽ സങ്കീർത്തനം 128 വായിക്കാൻ ആഗ്രഹിക്കുന്നു. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രയേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ഇത് ഒരു ആരോഹണ സങ്കീർത്തനമാണ്. യഹോവ ഭക്തി കൊണ്ട് അലങ്കരിച്ച ഒരു ഭവനത്തെ കാണുന്നു. മക്കളുടെ മക്കളെക്കുറിച്ച് പറയുന്നു. അവരെ ഒലിവുതൈകളോടെ ഉപമിച്ചിരിക്കുന്നു. ഒന്നാം വാക്യത്തിൽ യഹോവ ഭക്തന്റെ ഭാഗ്യത്തെ കാണുന്നു. രണ്ടാം വാക്യത്തിൽ തൻ്റെ പ്രയത്നത്താൽ അവൻ അനുഗ്രഹിക്കപ്പെടുന്നു. 3-4 വാക്യങ്ങളിൽ മക്കളിലും ഭാര്യയിലും അവൻ അനുഗ്രഹിക്കപ്പെടുന്നു. 5 വാക്യത്തിൽ ദൈവ വിധികളിൽ അനുഗ്രഹിക്കപ്പെടുന്നു. 6 വാക്യത്തിൽ ദീർഘായുസ്സിലും പുത്രസമ്പത്തിലും അവൻ അനുഗ്രഹിക്കപ്പെടുന്നു. കുടുംബനാഥൻ എങ്ങനെയായിരിക്കണം? കുടുംബനാഥൻ യഹോവ ഭക്തൻ ആയിരിക്കണം. യഹോവ ഭക്തനായ ഒരു കുടുംബനാഥൻ്റെ ഭാഗ്യത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. യഹോവ ഭക്തിയാണ് ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനം. ദൈവത്തോടുള്ള ഭയവും ദൈവത്തിൻ്റെ വഴികളിലുള്ള നടപ്പുമാണ് ഒരുവനെ ഭാഗ്യവാനാക്കുന്നത്. പഴയ നിയമ പിതാക്കന്മാരെ ദൈവത്തോടുകൂടെ നടന്നതിൻ്റെ മാതൃകയായിട്ടെടുക്കാം. ഹാനോക്ക്, നോഹ എന്നിവർ ദൈവത്തോടു കൂടെ നടന്നു. ഹാനോക്ക് 300 ദൈവത്തോടു കൂടെ നടന്നു. ഹാനോക്കിനും കുടുംബം ഉണ്ടായിരുന്നുവെങ്കിലും ദൈവത്തോടുകൂടെ നടക്കാൻ ഒന്നും തടസ്സമായിരുന്നില്ല. 5:21-24 വാക്യങ്ങൾ. ഭാര്യ പുത്രി പുത്രന്മാരോടുകൂടെ ദൈവത്തോടുകൂടെ നടന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. 6:9 നോഹ തൻ്റെ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനും ആയിരുന്നു. നോഹയെക്കൊണ്ട് ദൈവം വലിയ കാര്യം ചെയ്യിപ്പിച്ചു. തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ സാധ്യമല്ല എന്ന് ആമോസ് 3:3 വായിക്കുന്നു. പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ക്രിസ്തുവിൽ കൂടി ദൈവത്തോടെ നിരക്കുമ്പോൾ അകൽച്ച മാറി ഒരുമിച്ച് നടക്കുവാൻ തുടങ്ങും. യഹോവയെ എല്ലാ വഴികളിലും അനുസരണത്തോടെ നടക്കുന്ന ഒരു വിശ്വാസിയാണ് ജീവിതം ആസ്വദിക്കുന്നത്. യഹോവ ഭക്തൻ ഒരിക്കലും അലസനല്ല, അധ്വാനശീലനാണ്. അവൻ അനുഗ്രഹിക്കപ്പെടുന്നു. അവൻ ഭാഗ്യവാനായിത്തീരുന്നു. ഇയ്യോബ് യഹോവ ഭക്തനായിരുന്നു. കുടുംബത്തോടുകൂടി ജീവിച്ചു. തൻ്റെ മക്കൾ പാപം ചെയ്തു പോയെങ്കിലോ എന്ന് വിചാരിച്ച് അതിനനുസരിച്ച് യാഗം കഴിക്കുമായിരുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവഭക്തിയോടുകൂടി ജീവിച്ച ഇയ്യോബ് തനിക്ക് പരിശോധനകൾ വന്നപ്പോഴും തനിക്കുള്ളത് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഒരിക്കലും ദൈവത്തോട് പരാതി പറയുകയോ പരിഭവിക്കുകയോ ചെയ്തില്ല. ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ നാം അവൻ്റെ സംരക്ഷണത്തിലും പരിപാലനത്തിലുമാണ്. അങ്ങനെ പൗലോസ് 1 തിമോത്തിയോസ് 6:8 പറയുന്നു, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ സംതൃപ്തനായിരിക്കാൻ കഴിയും. സങ്കീർത്തനങ്ങൾ 128:4 പറയുന്നു, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ദൈവ പൈതലിൻ്റെ കുടുംബം, കൂട്ടായ്മ, സംതൃപ്തി, സമാധാനം, ദൈവസാന്നിധ്യം എന്നിവയാൽ അനുഗ്രഹീതമായിരിക്കും. ദൈവാനുഗ്രഹം ഉണ്ടാക്കാൻ പണമോ സൗന്ദര്യമോ ഉണ്ടായാൽ പോരാ. കീഴടങ്ങുന്ന ഭാര്യയും അനുസരിക്കുന്ന മക്കളും ഉണ്ടാകണം. സുന്ദരിയും ആരോഗ്യവതിയുമായ ഭാര്യയോ സൗന്ദര്യവും കഴിവുമുള്ള കുട്ടികളോ ഉള്ളതുകൊണ്ട് മാത്രം കുടുംബജീവിതം ധന്യമാകയില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹവും യഹോവ ഭക്തിയുടെ സ്വാധീനതയും ഉണ്ടായിരിക്കണം. യഹോവ ഭക്തനായ പുരുഷൻ സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അവൻ്റെ നിഴലാണ് കുടുംബനാഥൻ. കുടുംബനാഥനെയാണ് കുടുംബത്തിലുള്ളവർ മാതൃകയാക്കേണ്ടത്. കുടുംബനാഥ എങ്ങനെയായിരിക്കണം? ഇവിടെ കുടുംബനാഥയെ ഫലപ്രദമായ മുന്തിരിവള്ളിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഭാര്യയുടെ സ്ഥാനം വീട്ടിനകത്താണ്. എസ്കേൽ 19:10 പറഞ്ഞിരിക്കുന്നത്, ഒരു അമ്മ അല്ലെങ്കിൽ ഭാര്യ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന ഫലപ്രദമായ മുന്തിരിവള്ളിയാകുന്നു എന്നാണ്. സങ്കീർത്തനം 128:1-2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കുടുംബനാഥൻ്റെ ഭാഗ്യം പൂർണ്ണമാകണമെങ്കിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, തക്ക തുണ തന്നെ വേണം. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, അവന് യഹോവയുടെ പ്രസാദം ലഭിച്ചുമിരിക്കുന്നു എന്ന് സദൃശ്യ 18:2
22 പറയുന്നു, അവൾ ഗൃഹനാഥയാണ്, അവൾ വീട്ടിനകത്ത് വീട്ടുകാര്യങ്ങൾ നോക്കുകയും വീട് കാക്കുകയും ചെയ്യുന്നു. അവൻ ഫലപ്രദമായ മുന്തിരിവള്ളിയാണ്. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടും അനുസരിച്ചും ഭയഭക്തിയോടെ ജീവിക്കണം. എഫീസർ 5:22. പൗലോസ് അപ്പോസ്തലൻ 1 തിമോത്തിയോസ് 5:13-14 വാക്യങ്ങളിൽ വീട്ടിനകത്ത് ഒതുങ്ങിക്കഴിയാൻ ഇഷ്ടമില്ലാത്ത സ്ത്രീകളോട് പറയുന്ന കാര്യങ്ങളാണ്. വിരോധിക്ക് അപവാദത്തിന് അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. സദൃശ്യ 31:30 പറയുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീ അനുഗ്രഹിക്കപ്പെടും. യഹോവ ഭക്തിയുള്ള സ്ത്രീ കർത്താവിൻ്റെ മണവാട്ടിയായ സഭയാണ്, അവളുടെ നിഴലാണ് കുടുംബിനി. സദൃശ്യ 31 ലെമുവേൽ രാജാവിനോട് അമ്മ ചില കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അതിനുശേഷം ലെമുവേൽ പറയുന്നു, സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും അധികമാണ്. മാതൃത്വത്തിൻ്റെയും സ്ത്രീത്വത്തിൻ്റെയും ഭാര്യാത്വത്തിൻ്റെയും തിളക്കമാർന്ന ഗുണഗണങ്ങൾ ആരെയും കോരിത്തരിപ്പിക്കുന്നതാണ്. ഭർത്താവും കുഞ്ഞുങ്ങളും അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നു, അവളെ പ്രശംസിക്കുന്നു. എല്ലാ ഗുണങ്ങളും ഉള്ള ഭാര്യ പരിജ്ഞാനത്തിലും നിഷ്ഠയിലും സ്നേഹത്തോടെ ദൈവികാദർശപ്രകാരം കുഞ്ഞുങ്ങളെ വളർത്തുന്ന അമ്മ, ദീർഘവീക്ഷണത്തോടെ ഭവനം കെട്ടിയുറപ്പിക്കുന്ന അധ്വാനശീലയായ ഭാര്യ എന്നീ നിലകളിലെല്ലാം അവൾ പ്രശംസിക്കപ്പെടും. അവളുടെ ഭർത്താവ് അവളെ പ്രശംസിക്കും. മക്കൾ അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. യഹോവ ഭക്തിയാണ് അവളെ ഈ നിലയിൽ ആക്കിയത്. ഭാര്യ സന്തോഷം നൽകുന്ന മുന്തിരിവള്ളിയാണ്. മക്കൾ ഒലിവു തൈകളാണ്. അത് ആശ്വാസവും ബലവും പകരുന്നതാണ്. മേശയ്ക്കുറ്റും ആണ് ഒലിവു തൈകൾ. ഭർത്താവും ഭാര്യയും മക്കളും ഒരുമിച്ചുള്ള കൂട്ടായ്മയും ഉള്ള ഭവനം തീർച്ചയായും ഒരു മാതൃകാ കുടുംബം ആയിരിക്കും. മുന്തിരിവള്ളിയും ഒലിവും വളരുന്ന ദൈവത്തിൻ്റെ തോട്ടമായിരിക്കണം നമ്മുടെ ഭവനം. ഭാര്യയും ഭർത്താവും വചനാനുസരണം ദൈവകൃപയുടെ നദീതീരത്ത് വസിച്ചാൽ അവരുടെ കുടുംബജീവിതം ഫലപ്രദമായിരിക്കും. മക്കൾ മേശയ്ക്കുറ്റും ഒലിവു തൈകൾ. ഭാര്യ സന്തോഷം നൽകുന്ന മുന്തിരിവള്ളി. മുന്തിരിയും ഒലിവും വളരുന്ന ദൈവത്തിൻ്റെ ഉദ്യാനമാണ് ഭവനം. മേശ കൂട്ടായ്മയെ കാണിക്കുന്നു. ഭർത്താവും ഭാര്യയും മക്കളും ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനയും കൂട്ടായ്മയും ഉണ്ടെങ്കിൽ ആ ഭവനം ഒരു ചെറിയ സ്വർഗത്തിന് തുല്യമാണ്. മക്കൾ ഒലിവു തൈകളാണ്. അവരെ പുഷ്ടിയോടെ വളർത്തേണ്ട ചുമതല മാതാപിതാക്കൾക്കുള്ളതാണ്. സദൃശ്യ 22:6 പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ദൈവഭക്തിയുടെ ബാലപാഠങ്ങൾ ഭവനത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത്. ദൈവഭക്തിയോടെ ജീവിക്കുന്ന മാതാപിതാക്കളെ കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. ഭവനത്തിലെ ആത്മീയ അന്തരീക്ഷം കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. സിയോനിൽ നിന്നുള്ള അനുഗ്രഹം ഓരോ ഇസ്രയേൽ കുടുംബവും ആഗ്രഹിച്ചിരുന്നു. സംഖ്യ 6:24-26 ഉള്ള വാക്യങ്ങളിൽ കാണുന്നു, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. കുടുംബ സമാധാനം സമൂഹത്തിലും സഭയിലും ദേശത്തിനുമുള്ള സമാധാനത്തിലേക്ക് നയിക്കുന്നതായി കാണാം. 128:6 വാക്യത്തിൽ, നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും, ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് കാണുന്നു. 50:23 യോസെഫ് തൻ്റെ 3rd തലമുറയിലെ മക്കളെയും കണ്ടു എന്ന് വായിക്കുന്നു. മക്കളുടെ മക്കൾ ഭവനത്തിന് അനുഗ്രഹമാണ്. ഇയോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു എന്ന് വായിക്കുന്നു. കൊച്ചുമക്കളെ കാണുക എന്നത് പിതാക്കന്മാർക്ക് ഭാഗ്യമാണ്. മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടം എന്ന് സദൃശ്യ 17:6 പറഞ്ഞിരിക്കുന്നു. ദീർഘായുസോടെ ഇരുന്ന് താൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അനുഭവിക്കുകയും സന്തോഷത്തോടെ കലഹമുണ്ടാക്കാതെ ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിൽ സംതൃപ്തിയോടെ ജീവിക്കും. സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരും. മഹാമാരി, ക്ഷാമം, പരാജയം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. കൃപായുഗത്തിൽ വിശ്വാസി സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും അനുഗ്രഹം പ്രാപിച്ച് സ്വർഗത്തിലിരിക്കുന്നു. എഫീസർ 1:3 കാണുന്നു. ദീർഘായുസ്സും പിന്തുടർച്ച തലമുറകളും ഇസ്രായേലിൻ്റെ ഭാഗ്യമായി പറഞ്ഞിരിക്കുന്നു. അത് മഹത്വമാർന്ന പ്രത്യാശയിലേക്ക് എത്തി നോക്കുന്നു. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾ ദൈവത്തിനും മനുഷ്യർക്കും അനുഗ്രഹ വിഷയമായി തീരും. കുടുംബനാഥൻ ദൈവത്തെ നോക്കി നടക്കുമ്പോൾ കുടുംബനാഥ ആ കാൽപാദം പിന്തുടർന്ന് മക്കൾക്ക് മാതൃകയായി ജീവിക്കും. അപ്പോൾ മക്കളും ദൈവത്തെ അറിയുവാനും ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാനും ഇടയാകും. മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുവാൻ ഇടയായിത്തീരും.
എല്ലാവരും കൂടെ ഏകോപിച്ച് വരുന്നതാണ് കുടുംബത്തിൻ്റെ അനുഗ്രഹം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവയോട് ചേർന്ന് നമുക്കും പറയുവാനിടയാകട്ടെ. ദൈവത്തിൽ ആശ്രയം വെച്ച ഭക്തന്മാർ ദൈവത്തോടു കൂടെ നടന്നു. അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം കൊടുത്തു. അബ്രഹാം ദൈവമുഖത്തേക്ക് നോക്കി. ദൈവം വിളിച്ചതനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു. വാഗ്ദത്ത നാടിനെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. എന്നാൽ സാറ കൂടാരത്തിനകത്ത് വസിച്ചു. യജമാനൻ എന്ന് വിളിച്ചു അബ്രഹാമിനെ അനുസരിച്ചു. വാഗ്ദത്ത സന്തതിയെ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്ത ദേശത്ത് എന്ന് ദൈവത്തിന് കൂട്ടവകാശികളായി ജീവിച്ചു. യഹോവ ഭക്തിയോടെ ജീവിച്ചാൽ താൻ അധ്വാനിച്ചത് അനുഭവിപ്പാൻ ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കും. മക്കളുടെ മക്കളെയും കാണുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കും. ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട കുടുംബങ്ങളിൽ ദൈവം ആക്കി വച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഈ വചനങ്ങളാലും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.